Hi dear students, ellavarkum plus 2 zoology class like swagatham. Nammal plus 2 biology le zoology le first chapter aitla human reproduction aanu nammal ippa discuss cheyidondirikkunnathu. Adhu namukku arayam reproduction nu parna biological process ayidhu organsathine adinte progeny ne produce cheyan pettuna ability ne parayunnathaanu endennu parayunnathu reproduction. So nammal human reproduction adhu human beings le nadakkunna sexual reproduction kurichittana nammal endiyunnathu ee chapter discuss cheyyunnathu. So nammal ee chapter inde first male reproductive system female reproductive system discuss cheythu pinne gametogenesis inde rendu process undu sporogenesis oogenesis adayathu sperm inde formation um ovum inde formation um adokke nammal discuss cheythu pinne nammal menstrual cycle avideyana nammal adu nammal thodangiyirunnu ekadesham last menstrual cycle nammal last phase nammal parnu menstrual cycle il 4 phase undu menstruation phase follicular phase pinne ovulatory phase undu pinne last one aitla luteal phase adu nammal menstruation phase discuss cheydu pinne adhe pole thana follicular phase pinne moonamatha phase aitla ovulatory phase endarunu ovulatory phase ennu parna ovulation nadakkunna phase nammal parnu menstrual cycle adhaidhu menstruation period nadakkunna samayathe ekadesham oru 14th day aavuna samayathe fsh um lh um endarunu fsh lh um എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു ഗോണാഡോട്രോഫിൻസ് നമ്മൾ പറഞ്ഞു ഹൈപ്പോതലാമസിൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് അതായത് ഗോണാഡോട്രോഫ്സ് അതായത് ഗോണാഡോട്രോഫിൽ നിന്നും അതിൻ്റെ സെക്രീഷൻ കൂടുതൽ കാരണം ഉണ്ടാകുന്ന റിലീസ് ചെയ്യപ്പെടുന്ന രണ്ട് ഗോണാഡോട്രോഫ്സിൽ ഒന്നായിരുന്നു ഒന്ന് LH ഒന്ന് FSH. സോ മെൻസ്ട്രൽ സൈക്കിളിലൊരു മിഡ് സൈക്കിൾ ആവുന്ന സമയത്ത് അതായത് ഏകദേശം ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞു 28th ഡേ അല്ലെങ്കിൽ 29th ഡേ ആയിരിക്കും ഒരു മെൻസ്ട്രേഷൻ പീരീഡ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. സോ അതിലൊരു മിഡ് ഡേ എന്ന് പറയുമ്പോൾ 14th ഡേ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, LH ലെവലും FSH ലെവലും ഇൻക്രീസ് ചെയ്യും. സോ LH സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, LH സർജ് എന്ന് പറയുന്നത്. സോ LH സെക്രീഷൻ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ഗ്രാഫിൻ ഫോളിക്കിൾ നമ്മൾ പഠിച്ചിരുന്നു. എന്തായിരുന്നു ഗ്രാഫിൻ ഫോളിക്കിൾ, ടെറഷ്യർ ഫോളിക്കിൾ മെച്യൂറായി മാറുന്ന മെച്യൂറായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന ഫോളിക്കിളാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാഫിൻ ഫോളിക്കിൾ. സോ LH സർജിൻ്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓവറിൽ നിന്ന് എന്ത് ചെയ്യും, ഓവൻ റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സ്, അപ്പോൾ ഓവറിൽ നിന്ന് ഓവൻ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് എന്താണ്, ഓവുലേഷനാണ്. അതായത് ഓവുലേറ്ററി ഫേസ്, അതായത് ഓവുലേഷൻ നടക്കുന്ന ഫേസാണ് എന്തെന്ന് പറയുന്നത്, ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. സോ ഓവുലേറ്ററി ഫേസിൽ നടക്കുന്നത് എന്താ പറയുക, LH സർജ് എന്ത് ചെയ്യും, LH സർജിൻ്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഓവറിയിൽ നിന്ന് അതായത് ഗ്രാഫിൻ ഫോളിക്കിളിൽ നിന്നും ഓവം റിലീസ് ചെയ്യും. അതാണ് ഓവുലേഷൻ, ആ ഒരു ഫേസാണ് ഓവുലേറ്ററി ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഫേസ് ഓവുലേറ്ററി ഫേസ്, അതായത് ഓവുലേഷൻ നടക്കുന്ന ഫേസാണ് എന്തെന്ന് പറയുന്നത്, ഓവുലേറ്ററി ഫേസ്. ഇനി നാലാമത്തെ ഫേസ് ഏതാ നമ്മൾ പറഞ്ഞത്, നമ്മൾ മെൻസ്ട്രേഷൻസൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ നാലാമത്തെ ഫേസ് ഏതായിരുന്നു, ലുട്ടേൽ ഫേസ്. ലുട്ടേൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഗ്രാഫിൻ ഫോളിക്കിൾ ഉണ്ടല്ലോ, ഈ ഗ്രാഫിൻ ഫോളിക്കിളിൽ റിമെയിൻ ചെയ്യുന്ന ഫോളിക്കിളിൻ്റെ പാർട്ട്, ആ പാർട്ടെന്ന് പറയുന്നത് കോർപ്പസ് ലുട്ടീനമായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. എന്ത്, കോർപ്പസ് ലുട്ടീനം. അതായത് ഗ്രാഫിൻ ഫോളിക്കിളിൻ്റെ റിമെയിൻ ചെയ്യുന്ന കുറച്ച് പാർട്ട് ഉണ്ടായിരിക്കും, ആ പാർട്ട് കോർപ്പസ് ലുട്ടീനായിട്ട് ട്രാൻസ്ഫോം ചെയ്യും. കോർപ്പസ് ലുട്ടീനം എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് എൻഡോമെട്രിയത്തിൻ്റെ മെയിൻ്റെനൻസിന് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ എൻഡോമെട്രിയം പഠിച്ചിട്ടുണ്ടായിരുന്നു, യൂട്രസിൻ്റെ മൂന്ന് ലെയേഴ്സിൽ ഒരു ലെയറായിരുന്നു ഏത്, യൂട്രസിൻ്റെ വാളിൽ കാണപ്പെടുന്ന മൂന്ന് ലെയേഴ്സിലൊരു ലെയറായിരുന്നു എൻഡോമെട്രിയം. അപ്പോൾ കോർപ്പസ് ലുട്ടീനം എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രൊജസ്ട്രോ എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയത്തിൻ്റെ മെയിൻ്റെനൻസ്, അത് എൻഡോമെട്രിയത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് ഈ പ്രൊജസ്ട്രോ എന്ന് പറയുന്നത്. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഇവൻറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഫെർട്ടിലൈസേഷൻ്റെ ഇവൻറ്റുകൾക്കും പ്രഗ്നൻസി ഇവൻറ്റിനും എസെൻഷ്യലാണ് എൻഡോമെട്രിയം. അപ്പോൾ ഈ കോർപ്പസ് ലുവൻഡമാണ് എന്ത് ചെയ്യുന്നത്, ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊജസ്ട്രോൺ എൻഡോമെൻഡ്രിയത്തിൻ്റെ മെയിൻ്റെനൻസിന് ആവശ്യമുണ്ട്. എൻഡോമെൻഡ്രിയം എന്ന് പറയുന്നത് ഇൻടേൺ എന്താണ് പ്രഗ്നൻസിൻ്റെ ഇവൻസിനും ഫെർട്ടിലൈസേഷൻ ഇവൻസിനും എൻഡോമെൻഡ്രിയം എസെൻഷ്യലാണ്. അപ്പോൾ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ, പ്രഗ്നൻസിനെ, അതായത് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, പ്രഗ്നൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഓവം ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്, മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ മെൻസ്ട്രേഷൻ ഓവം ഫെർട്ടിലൈസ് ചെയ്ത് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും, പ്രഗ്നൻസി നടക്കും. സോ ലാക്ക് ഓഫ് മെൻസ്ട്രേഷൻ കാണിക്കുന്നത് പ്രഗ്നൻസിനെയാണ്. ഇനി ഓവം ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചോ, അതായത് പ്രഗ്നൻസി ഒക്യൂർ ചെയ്തിട്ടില്ല,
അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കോർപ്പസ് ലുട്ടിനം ഡീജനറേറ്റ് ചെയ്ത് പോകും, എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എൻഡോമെട്രിയത്തിൻ്റെ ലൈന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അവിടെ ബ്ലഡ് വെസൽസ് ഫ്ലൂയിഡ് ഫോം ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, മീൻസ് മെസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവുന്നത്. അതായത് വാജിന വഴി എന്ത് ചെയ്യും, ഔട്ട് സൈഡിലേക്ക് വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കോർപ്പസ് ഉണ്ട്, അതായത് മെൻസ്ട്രേഷൻ മീൻസ് പ്രഗ്നൻസി ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഓവം ഫെർട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കോർപ്പസ് ലുട്ടിനം ഡീജനറേറ്റ് ചെയ്യപ്പെടുന്നു, എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്യപ്പെടുന്നു. സോ അത് എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? പുതിയൊരു സൈക്കിളിനെ, മെൻസ്ട്രേഷനെ ന്യൂ ഒരു സൈക്കിളിനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ,